എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലെ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ എന്നീ പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സഹകരണ പരീക്ഷ സെലക്ഷൻ ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ക്ലർക്കിന്റെയും കാഷറിന്റെയും തന്നെ ഏകദേശം 300 ഒഴിവുകളുണ്ട്. അതുകൂടാതെ അസിസ്റ്റന്റ് സെക്രട്ടറി, ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അങ്ങനെ കുറെ അധികം പോസ്റ്റുകൾ കൂടി ഉണ്ട്. ഇതൊക്കെ വേക്കൻസി കുറവാണ് എങ്കിലും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്ന് വരെ അപ്ലൈ ചെയ്യാം. അപ്പം ഇതിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. അപ്പൊ കേരള സംസ്ഥാനത്തിലെ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകളിലേക്കാണ് ഈ സഹകരണ ബാങ്കുകളിലേക്കാണ് ഈ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. 300 ഒഴിവുകളാണുള്ളത്. ജില്ല തിരിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 10 ഒഴിവ്, കൊല്ലം 24, പത്തനംതിട്ട 3, ആലപ്പുഴ 6, കോട്ടയം 18, ഇടുക്കി 7, എറണാകുളം 31, തൃശൂർ 49, പാലക്കാട് 52, മലപ്പുറം 28, കോഴിക്കോട് 30, വയനാട് 2, കണ്ണൂർ 29, കാസർഗോഡ് 11. ഇങ്ങനെയാണ് ആകെ 300 ഒഴിവുകളാണ് ഇതിൻ്റെ ഉള്ളത്. ഇത് നിങ്ങൾ ഡിസംബർ 2021 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. വേണ്ട യോഗ്യതകൾ പറയുകയാണെങ്കിൽ SSLC പാസ്സായതിനു ശേഷം JDC ഇവിടെ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കർണാടക സഹകരണ ഫെഡറേഷന്റെ ഡിപ്ലോമയും അടിസ്ഥാന യോഗ്യതയുമായിട്ട് കൂട്ടുന്നതായിരിക്കും. SSLC ശേഷം ആ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതുമല്ലെന്നുണ്ടെങ്കിൽ BCOM കോർപ്പറേഷൻ പാസ്സായവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം HDC അല്ലെങ്കിൽ JDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതേപോലെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന BSc സഹകരണം ആൻഡ് ബാങ്കിങ് കോഴ്സ് പാസ്സായവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ അതായത് SSLC പ്ലസ് JDC അല്ലെങ്കിൽ BCOM പ്ലസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് HDC ഓർ JDC ഓർ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ പാസ്സായവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇനി അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൂടാതെ പട്ടിക വിഭാഗത്തിലുള്ളവർക്ക്, SC ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിലും ലഭിക്കുന്നതായിരിക്കും. കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം സഹകരണ പരീക്ഷ സർവീസ് പരീക്ഷാ ബോർഡാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഏകദേശം 80 ഒരു OMR ടെസ്റ്റ് ആയിരിക്കും നടത്തുക. അപ്പൊ ആ OMR ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പിന്നെ ഏത് സ്ഥാപനമാണ്, ഏത് സഹകരണ സംഘടനമാണോ, സഹകരണ ബാങ്കിയാണോ ഉള്ളത്, അവിടെ അവരാണ് അഭിമുഖം ഇന്റർവ്യൂ നടത്തുന്നത്. അതിന് 15 മാർക്കായിരിക്കും ഉണ്ടാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നിയമനം നൽകുക. അപ്പൊ നിയമന അധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്ക് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടൊപ്പം അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റിന്റെ 6 ഒഴിവുകൾ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ 3 ഒഴിവുകൾ, സിസ്റ്റം സൂപ്പർവൈസറുടെ 1 ഒഴിവുകൾ, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ 7 ഒഴിവുകൾ, ടൈപ്പിസ്റ്റ് 2 ഒഴിവുകൾ, ഇതിനുള്ള വിജ്ഞാപനം കൂടി ഇതോടൊപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻസ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ നിയമ വിധേയമായിട്ട് എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ചിട്ടുള്ള അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ പാസ്സായവരും ആയിരിക്കണം. അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെന്നുണ്ടെങ്കിൽ HDC അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് എം അല്ലെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് അതായത് JDC ജൂനിയർ ഡിപ്ലോമ ആൻഡ് കോഓപ്പറേഷൻ, ഇതൊക്കെ പാസ്സായവർക്ക് ഇനി അപേക്ഷിക്കാനായിട്ട് കഴിയുമെങ്കിൽ BSc അല്ലെങ്കിൽ MSc കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ. അസിസ്റ്റന്റ് സെക്രട്ടറിയും അസിസ്റ്റന്റ് ചീഫ് അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റാണുള്ളത്. അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റാണ്. അതിന്റെ വേണ്ട യോഗ്യത BTech ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MC അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ ഡിസേബിൾ ക്വാളിറ്റിയാണ്. റെഡ് ഹാർട്ട് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ യൂണിക്സ് അതുപോലെ ലിനക്സ് ബേസ്ഡ് എൻവയോൺമെന്റ് ചെയ്യാനുള്ള പരിചയം ഉള്ളവർക്ക് ഇതിന് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് വേണം. അതുപോലെ സിസ്റ്റം സൂപ്പർവൈസർക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയുടെ ബിരുദവും PGDCA ഉള്ളവർക്ക് സിസ്റ്റം സൂപ്പർവൈസറായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയുടെ ബിരുദവും കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുള്ള സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഒരു അംഗീകൃത സർവകലാശാലയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് 1 വർഷം പ്രവർത്തിച്ച പരിചയം ഉണ്ടെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് നിങ്ങൾക്ക്
ചെയ്യാൻ കഴിയും. അതേപോലെ ടൈപ്പിസ്റ്റ് പോസ്റ്റിന് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായവർക്ക് അപേക്ഷിക്കാണ്ട് കഴിയും. ഇത്രയുമാണ് അപേക്ഷാ യോഗ്യതകൾ എന്നുള്ളത്. ഇനി നമുക്ക് സഹകരണ, നേരത്തെ പറഞ്ഞ പോലെ സഹകരണ പരീക്ഷാ പരിശീലന ബോർഡ് പരീക്ഷാ ബോർഡ് നടത്തുന്ന 80 മാർക്കിന്റെ ഒ എം ആർ ടെസ്റ്റ് ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഈ ലിസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്ന ബന്ധപ്പെട്ട സഹകരണ സംഘമായിരിക്കും അതിനും മിനിമം അതിന് 15 മാർക്കായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അതിൽ മിനിമം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഇന്റർവ്യൂ പങ്കെടുക്കുന്ന എല്ലാവർക്കും 3 മാർക്ക് ലഭിക്കും, മിനിമം മാർക്ക് ലഭിക്കും. 12 മാർക്ക് അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഒന്നിലധികം ബാങ്കുകളിലേക്കോ സഹകരണ സംഘങ്ങളിലേക്കോ ഒക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. പൊതു വിഭാഗത്തിലുള്ളവർക്ക്, വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും അവർക്ക് ഒരു ബാങ്കിന് 150 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. തുടർന്നിട്ടുള്ള ഓരോ ബാങ്കിന് അഡീഷണൽ ആയിട്ട് അടയ്ക്കുന്ന 50 രൂപ വീതവും അധികമായിട്ട് പരീക്ഷാ ഫീസായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ മാത്രം, ഒരു സഹകരണ സംഘം മാത്രം അപേക്ഷിക്കുന്ന 150 രൂപ മതിയാവും. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പ്ലസ് 50 കൂടെ 200 രൂപ ആയിരിക്കും. മൂന്നെണ്ണം അപ്ലൈ ചെയ്യാൻ 150 പ്ലസ് 100, അങ്ങനെ 250, അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഒന്നിൽ കൂടുതൽ സഹകരണ സംഘങ്ങൾ ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നതിന് ഒരു അപേക്ഷാ ഫോം മതിയും. അതുപോലെ ഒരു ചെല്ലാൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ സമർപ്പിക്കേണ്ട, അക്കാര്യം പ്രത്യേകം ഉദ്ധരിക്കുക. ഫീസ് മാത്രം കൂടുതൽ അടച്ചാൽ മതിയാവും. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കിന്റെ ബ്രാഞ്ചുകളിലൊക്കെ ചെല്ലാൻ വഴി നിങ്ങൾക്ക് നേരിട്ട് അടയ്ക്കുവാനായിട്ട് കഴിയും. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം, ചെല്ലാന്റെ ഫോം കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത ഡി ഡി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീസ് എടുക്കാനായിട്ട് കഴിയും. കാര്യം പ്രത്യേകം ഓക്കെ. അപ്പൊ അവസ് പരീക്ഷ, അപ്പൊ അതിന്റെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. www.csebkerala.org എന്നുള്ളതാണ്. അതിലിന്റെ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെല്ലാൻ ഫോമിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2021 December 29 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം അപേക്ഷാ ഫോറവും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നിർദ്ദേശിച്ചുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സമർപ്പിക്കണം. മറ്റൊരു അറിയിപ്പ് കൂടാതെ തന്നെ അപേക്ഷ നിരസിക്കുന്നതാണ്, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ, അതുപോലെ റിസർവേഷൻ ഉള്ളവരും അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, വിമുക്ത പഠനമാണ് അതിന്റെ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ എല്ലാം കോപ്പി സഹിതം നിങ്ങൾ ഉൾപ്പെടുത്തി വേണം അപേക്ഷ കൊടുക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ക്വാളിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. അതിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറ്റിയല്ല അപേക്ഷ പഠിക്കാൻ പറ്റില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡാറ്റ, നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ടായിരിക്കണം. അപ്പം ഓരോ തസ്തികയിലേക്കുള്ള അപേക്ഷകർ പ്രത്യേകം കവറുകളിലാക്കി നേരിട്ട് അല്ലെങ്കിൽ തപാൽ മുഖേന അയക്കേണ്ട വിലാസം ഞാൻ പറയാം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 695001 എന്നുള്ളതാണ്. അപ്പൊ ഈ വിലാസത്തിൽ 2021 December 29 മുമ്പ് നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 300 ഒഴിവുകളിലേക്കാണ് ക്ലർക്ക് കാഷറുടെ ഒഴിവുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ എസ് എസ് എൽ സിയും ജെ ഡി സിയും അതുപോലെ ബി കോം കോർപ്പറേഷൻ അതുപോലെ എനി ഡിഗ്രി പ്ലസ് എച്ച് ഡി സി അല്ലെങ്കിൽ ജെ ഡി സി അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള ബിരുദം നേടിയവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. തിരഞ്ഞെടുപ്പ് ഈ വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മാർക്കറ്റ് ഒന്നുകൂടി ഓർമ്മിക്കുന്നു. അതേപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ഉള്ള കരിയർ ഉണ്ടാവട്ടെ, നല്ല സെലക്ഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you very much.